ഇന്ന് ഗാന്ധി ജയന്തി ദിനം, മഹാത്മാഗാന്ധിയുടെ 151-ാം ജന്മദിനം. വാസ്തവത്തിൽ പ്രസക്തിയെ മുൻനിർത്തി പറയുകയാണെങ്കിൽ ഗാന്ധി 151-ാം വയസ്സിൽ കൂടുതൽ യൗവനയുക്തനായിരിക്കുന്നു, കൂടുതൽ അനിവാര്യൻ ആയിരിക്കുന്നു. ഗാന്ധിയെക്കുറിച്ച് ലളിതമായ ഉപമകളിലൂടെ പറയാവൂ എന്നതിനാൽ ഗാന്ധിയുടെ മഹത്വം ലാളിത്യത്തിലൂടെ ആവിഷ്കരിക്കാനാവൂ എന്നതിനാൽ 4 വരികളിലാണ് ഞാൻ ഗാന്ധി കവിത എഴുതിയിട്ടുള്ളത്. ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ്, 2-4 രേഖകൾ മതി. ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ്, കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി. എന്നാൽ എത്ര രചിച്ചാലും ആകാത്ത, എത്ര ത്യജിച്ചാലും തീരാത്ത ചിലത് നമ്മെ ഗാന്ധിയാകുന്നതിൽ നിന്നും നിരന്തരം തടയും. അനനുകരണീയമായ ചിലത് ഗാന്ധിയിൽ ഉണ്ട്. എന്താണ് ഗാന്ധിയുടെ ഈ അനന്യത? ഏണസ്റ്റ് ഫിഷർ പറയുന്നത്, മുന്നിശ്ചയിച്ച മാർഗത്തിലൂടെ ഗാന്ധി ഒരിക്കലും നടന്നിട്ടില്ല എന്നതാണ്. തൻ്റെ വഴി അപ്പപ്പോൾ തെളിയുകയായിരുന്നു എന്നതാണ് ആ പറഞ്ഞതിൻ്റെ ഒരർത്ഥം. നമുക്ക് നോക്കാം. മാരിറ്റ്സ്ബർഗിലെ ഇരുട്ടിൽ വണ്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടപ്പോൾ തനിച്ച് നിന്ന് ഗാന്ധി അനുഭവിച്ചത് വല്ലാത്ത ഒരു പരിണാമത്തിൻ്റെ ആരംഭത്തിലുള്ള ഇരുട്ടാണ് എന്ന് പറയാം. ആ അവസ്ഥയിൽ ഗാന്ധി മനസ്സിലാക്കുന്നു, താൻ മാത്രമല്ല ഈ ഏകാന്തത അനുഭവിക്കുന്നത്, സമാനമായ ഏകാന്തത അനുഭവിക്കുന്ന സകലരുടെയും മോചനത്തിലൂടെ ആത്യന്തികമായി തൻ്റെ മോചനം സാധിക്കും. അടുത്ത ദിവസം അദ്ദേഹം ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അവിടുത്തെ ഇന്ത്യക്കാരോട് സംസാരിക്കുന്നു. അവരദ്ദേഹത്തോട് പറയുന്നു, എളുപ്പമല്ല ഈ വിധി മാറ്റാൻ. അതിൽ ഒരാൾ പറയുന്നു, കന്മതിലിൽ തലയിട്ടടിച്ച് കന്മതിൽ തകർക്കുന്നത് പോലെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് അങ്ങ് പറയുന്നത് എന്ന്. എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ പിന്നിലുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഉചിതമായ ഒരു ഉപമ കൊടുക്കുകയാണെങ്കിൽ, കന്മതിലിൽ തലയിട്ടടിച്ച് ഒരു ചെറിയ മനുഷ്യൻ ആ കന്മതിൽ തകർത്തു എന്നതാണ്. അതിൽ നിന്ന് ശേഷമാണ് ഗാന്ധി എന്ന ബാരിസ്റ്റർ ഗാന്ധി എന്ന മഹാനായ ആക്ടിവിസ്റ്റ് ആയിത്തീരുന്നത്. ഗാന്ധി ഒരു ദിവസം ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് കിട്ടും. അത് വായിച്ചു കൊണ്ടിരുന്ന രാത്രിയാണ് പിന്നീടുള്ള തൻ്റെ രാത്രികളെ നിർണയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. പകലുകൾ അവസാനത്തെ ആൾ വരെ സ്വതന്ത്രനാകുന്നത് വരെയുള്ള, എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനാകുന്നത് വരെയുള്ള ഒരു യാത്രയായിരിക്കണം തൻ്റെ യാത്ര, തൻ്റെ സമരമായിരിക്കണം തൻ്റെ സ്വാതന്ത്ര്യ സമരം എന്ന് തീരുമാനിക്കുന്നത് ഈ പുസ്തകത്തിലൂടെയാണ് ഗാന്ധി. തൻ്റെ ദൗത്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇന്നും സ്വതന്ത്രമായ ഇന്ത്യക്ക് പ്രാപിക്കാനാവാത്തതിന് വേണ്ടി ഗാന്ധി നമ്മളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും ഞാൻ കരുതുന്നു. മറ്റൊരു അനുഭവം, അഹമ്മദ്ബാദ് ബില്ലിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നു, സമരം പരാജയപ്പെടാറായി. എങ്ങനെ ഈ സമരത്തെ വിജയിപ്പിച്ചെടുക്കുന്നുവെന്ന് ഗാന്ധിക്ക് ഒരു ഉറപ്പുമില്ല. ഈ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ബോധോദയം, ഇൻട്യൂഷൻ ഉണ്ടാകുന്നത്. അത് അദ്ദേഹത്തോട് പറയുന്നു, ജീവത്യാഗം ചെയ്യുക. അതിനനുസരിച്ച് അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഒരു പുതിയ സമരമാർഗം ആരംഭിക്കുന്നു, സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം. പിന്നീടുള്ള സമരങ്ങളുടെയൊക്കെ മാതൃകയായി ഊർജമായി ഈ സമരം മാറുന്നു, ഈ സമരം വിജയിക്കുന്നു. അങ്ങനെ വിജയപാതയിലേക്ക് തനിച്ച് വന്ന് അദ്ദേഹം ആ മാർഗം എല്ലാവർക്കും കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്വരാജ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവനവൻ്റെ ഭാഗധേയം നിർണയിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യം എന്ന്. അദ്ദേഹം ഒരു സ്വരാജിലായിരുന്നു സത്യമായും ജീവിച്ചിരുന്നത്. താൻ ജീവിക്കാത്തതൊന്നും താൻ ചെയ്യാത്തതൊന്നും മറ്റുള്ളവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടേയില്ല. അവരത് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പരീക്ഷണശാലയായി അദ്ദേഹം സ്വയം മാറി എന്നതാണ് സത്യാന്വേഷണ പരീക്ഷകൾ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ശീർഷകത്തിൻ്റെ അർത്ഥം. എന്താണ് ഈ മഹാത്മാവിൻ്റെ വളരെ പ്രധാനമായ പുതിയ കാല പ്രസക്തി എന്നാണെങ്കിൽ അത് തീർച്ചയായും സഹിഷ്ണുത ആണ്. അസഹിഷ്ണുതയെ എതിരിടേണ്ടത് സഹിഷ്ണുത കൊണ്ടാണ് എന്ന പാഠം
ഇന്ന് വളരെ പ്രധാനമായി. വെറുപ്പിൽ ഊന്നിയ ഒരു പ്രത്യയശാസ്ത്രവും ജയിക്കുകയില്ല എന്നതിൽ ഗാന്ധിക്ക് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം സ്നേഹത്തിൽ ഊന്നിയ വഴി സ്വീകരിച്ചു. ഗാന്ധി തന്നെ പറയുകയാണ്, തന്നോട് ആളുകൾ പറയുന്നു താനിങ്ങനെ വഴിതെറ്റി വന്ന ഒരു വിശുദ്ധനാണ് രാഷ്ട്രീയത്തിൽ എന്ന്. അങ്ങനെയല്ല, ഗാന്ധി അവരെ തിരുത്തുന്നു, താൻ വിശുദ്ധി രാഷ്ട്രീയക്കാരനുണ്ടായിരിക്കണം എന്ന് തീരുമാനിച്ച ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയും. സത്യമായിരുന്നു ആ വിശുദ്ധിയുടെ ആദ്യ പാഠം. ഇങ്ങനെ ലോകത്തിലൊരു രാഷ്ട്രീയ നേതാവും സത്യത്തിനോട് ഈ വിധത്തിൽ പ്രതിബദ്ധത പുലർത്തി പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. സത്യത്തിനോട് ഒരു നീക്കുപോക്കും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ഗാന്ധിയുടെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം എക്കാലത്തും എതിർത്തത് തീണ്ടലിന് അൺടച്ചബിലിറ്റിക്ക് എതിരായിരുന്നു. അതായത് അപരത്വത്തെ സൃഷ്ടിക്കുന്ന സമൂഹത്തിൻ്റെ ദുർനയങ്ങളോട് അദ്ദേഹം ഒരിക്കലും രാജിയായില്ല എന്നർത്ഥം. മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കുള്ളതിലേറെ അധികാരം ഇവിടെയുണ്ടെങ്കിലേ അത് അവരുടെ രാജ്യമായിത്തീരുമെന്ന് ഗാന്ധി വിചാരിക്കുകയും അങ്ങനെ പാകിസ്ഥാനിൽ കൊടുക്കാൻ ബാക്കി വെച്ചിരുന്ന പണം കൊടുത്ത് തീർക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പലരും അദ്ദേഹത്തെ കളിയാക്കുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യക്കാരുടെ രാഷ്ട്രപിതാവല്ല, മുസ്ലിങ്ങളുടെ രാഷ്ട്രപിതാവാണ്. ന്യൂനപക്ഷത്തിൻ്റെ കൂടി രാഷ്ട്രപിതാവായിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ആയിരുന്നു. മറ്റൊന്ന് ആൾ ഇൻക്ലൂസീവ്നെസ്. ഒന്നിനെയും അദ്ദേഹം പുറത്തിറക്കിയില്ല. ശത്രുവിനോട് അദ്ദേഹത്തിന് മമതയേ ഉള്ളൂ, ശത്രുത ഇല്ല. അദ്ദേഹം പ്രധാനമായി കണ്ടിരുന്നത് ഒരു സജീവമായിട്ടുള്ള സംവാദാത്മകതയാണ്. എന്താ ഗാന്ധിയൻ സംവാദാത്മകത എന്ന് പറഞ്ഞാൽ, എതിരാളിയുടെ വാക്കുകൾ അയാളുടെ പശ്ചാത്തലത്തിൽ വെച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിനെ വിയോജിക്കാൻ. അങ്ങനെ വിയോജിക്കുമ്പോൾ, അങ്ങനെ പരാജയപ്പെടുമ്പോൾ പോലും അദ്ദേഹം ഈ എതിരാളി അതിനെ ഒരു പരാജയമായി സ്വീകരിക്കില്ല. ബ്രിട്ടീഷുകാരോടും അദ്ദേഹത്തിൻ്റെ നിലപാട് അതുതന്നെയായിരുന്നു. ബ്രിട്ടീഷുകാരെ താൻ രക്ഷിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രക്ഷിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അവരുടെ ദുർനയങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയായിരുന്നു. അന്യം ഒരു രാജ്യത്ത് പോയി അവരുടെ വിഭവങ്ങളൊക്കെ ചൂഷണം ചെയ്ത് മര്യാദയില്ലാത്ത വിധത്തിൽ അവരെ ഭരിച്ച് കൊള്ളയടിച്ച് മുന്നേറുന്ന ഒരു രാജ്യത്തെ അതിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു സ്വാതന്ത്ര്യ സമരം കൊണ്ട് ഗാന്ധി ഉദ്ദേശിച്ചിരുന്നത്. ഇങ്ങനെ പ്രതിപക്ഷത്തിനോട് സ്നേഹമുള്ള ക്രിസ്തുവാണ് അദ്ദേഹത്തിൻ്റെ ഒരു വഴി. അദ്ദേഹത്തിൻ്റെ ഒരു വഴി ടോൾസ്റ്റോയിയാണ്, ഒരു വഴി തോറോവാണ്, ഒരു വഴി ജോൺ റസ്കിനാണ്. സ്വീകാര്യമായതൊക്കെ സവിശേഷമായ രീതിയിൽ അദ്ദേഹം സ്വീകരിച്ചു. ഭഗവത്ഗീത ഒരു യുദ്ധാഹ്വാനമല്ല, മറിച്ച് അഹിംസാഹ്വാനമാണ് എന്ന് സൂക്ഷ്മമായി അദ്ദേഹം വായിക്കുകയും ചെയ്തു. ഇങ്ങനെ സവിശേഷമായി വായിച്ച അസാധാരണനായ ഒരു മഹാത്മാവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്.